വിച്ഛിന്ന അഭിഷേകം. അന്നേരമാദിത്യനും ഉദിച്ചേടിനൻ മന്നവൻ പള്ളിക്കുറുപ്പുണർന്നീന്നു എന്തൊരു മൂലമതിരുന്നു മനസേ ചിന്തിച്ചു ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരു മന്ദപുരമകം പുക്കാൻ അതിദ്രുതം രാജീവമിത്രഗോത്രോദ്ഭൂതഭൂപതേ രാജരാജേന്ദ്രപ്രവര ജയ ജയ ഇത്ഥം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു ധാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോടു ചോദിച്ചൻ ദേവനാരീ സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തൊന്നു മഹാരാജവല്ലഭേ ചൊല്ലുകെന്നോടെന്നു കേട്ടു കൈകേയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം ധാത്രീപതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നുടെ ചിത്തത്തിന് സ്വതന്ത്രത്വം ഭവിക്കയാൽ രാമരാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും ഉദ്യൽ പ്രജാഗര സേവയും ചെയ്യയാൽ അത്യന്തമാകുലനായിരു മന്നവൻ രാമനെ കാണാഞ്ഞും ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തു കവൈകാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമനാകർണ്യ ജ്ഞാനിഹ രാജീവലോചനേ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ ചെന്നു നീ തന്നെ വരുത്തു കരാമനെ സുന്ദരനായൊരു രാമകുമാരനം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്ര ഉഴറിപ്പോയി ചെന്നു കൗസല്യാസുതനോടു ചൊല്ലിനൻ താതൻ ഭവാനിയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെഴുന്നള്ളുകവേണം മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരം അവൻ തന്നോടുകൂടവേ സൗവിത്രിയോടും കരേറി രഥോപരി പ്രേമവിവശനാം താതൻ മരുവീടും മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടീനാൻ രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമി പലാശു സമുദായ സംഭ്രമൽ ബാഹുക്കൾ നീട്ടിയ നേരത്ത് ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനം രാമരാമേരി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്ത ആശ്ലേഷവും ചെയ്തു സാദരം
തന്റെ മടിയിൽ കിടത്തിനാം. നാരീജനങ്ങളും കണ്ടനന്തരമാരൂഢ ശോകം വിലാപം തുടങ്ങിന. രോദനം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും ഖേദേന മന്ദിരം പൊക്കിതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചിതം നേരം കാരണമെന്തൊന്നു താത ദുഃഖത്തിനു നേരെ പറവിനറിഞ്ഞവർ എന്നതു നേരം പറഞ്ഞിതു കേകയപുത്രിയും. കാരണം താത ദുഃഖത്തിനു നീ തന്നെ, പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണം. ചേതസി നീ നിരൂപിക്കലെഴുതിരിത്താതനു ദുഃഖ നിവൃത്തി വരുത്തുവാൻ. ഭർതൃദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദിശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം. പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ. രണ്ടുവരം മമ ദത്തമായിട്ടുണ്ട് പണ്ട് നിന്താതനിൽ സന്തുഷ്ട ചേതസ. നിന്നാലേ സാധ്യമായുള്ളോന്നത് രണ്ടുമിന്നു തരേണമെന്ന് അർത്ഥിക്കയും ചെയ്തേ. നിന്നോടത് പറഞ്ഞിടുവാൻ നാണിച്ച് ഖിന്നനായി വന്നിതു താതനറിക. നീ സത്യപാശേന സമ്പദ്ധനം താതനെ സത്വരം രക്ഷിപ്പതിനു യോഗ്യൻ ഭവാൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നെ താതനെ ത്രാണനം ചെയ്യയാൽ. പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവനെന്നതറിക. നീ മാതൃവചനശൂലാഭിഹതനായ മെദിനീപാലകുമാരനം രാമനും എത്രയുമേറ്റം വ്യഥിതനായി ചൊല്ലിനാൻ ഇത്രയെല്ലാം പറയണമോ മാതാവേ. താരാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പനതിനില്ല സംശയം. മനസേ ഖേദമതിനില്ല എനിക്കേതും. രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ ത്യാജ്യമെന്നാലെന്നറിക. നീ മാതാവേ ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പനറിക. നീ പാവകൻ തങ്കൽ പതിക്കേണമെങ്കിലുമേവം വിഷം കുടിക്കേണമെന്നാകിലും താതൻ നിയോഗിക്കിലേതുമേ സംശയം. ചേതസി ചെറ്റില്ലെനിക്കെന്നറിക. നീ താതകാര്യമനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ പിത്രാ നിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലേ കർത്തവ്യമല്ലെന്നു വെച്ചടങ്ങുന്നവൻ പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനമിത്രമെല്ലാം പരിജ്ഞാതം മയാധുന. ആകയാൽ താതനിയോഗമനുഷ്ഠിപ്പാൻ ആകുലമേതും എനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം കരോമ്യഹം
സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാ. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയിയും രാമനോടാശു ചൊല്ലിയിടിനാൾ ആദരൽ താതൻ നിനക്കഭിഷേകർത്ഥമായുടനാദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം. രണ്ടാം വരം പിന്നെ ഒന്നുണ്ട് വേണ്ടുന്നു. നീ പതിനാലു സംവത്സരം കാനനേ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ട് മന്നവരിന്നത് ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ ഇന്നതിനെന്തൊരു വൈഷമ്യമായത്. ചെയ്യുക അഭിഷേകം ഭരതനു, ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ. എന്തതെന്നോടു ചൊല്ലാഞ്ഞു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിനു മതി അവൻ, രാജ്യമുപേക്ഷിപ്പതിനു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പത്, ദണ്ഡകവാസത്തിനേറ്റമെഴുതല്ലോ. സ്നേഹമെന്നെ കുറിച്ചേറും അമ്മയ്ക്കും അദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂരവും തൃപ്തനാക്കിയിടിനാൻ താതനു തന്നുടെ യൗവനം നൽകി ജരാമരയും വാങ്ങി ദിവ്യന്മാരായ പിതൃപ്രസാദത്തിനാൽ. അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ച് മൽപിതാ ദുഃഖിപ്പതിനില്ല അവകാശം. രാഘവവാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോടു ചൊല്ലിനാൻ. സ്ത്രീചിതനായ അതികാമുകനായൊരു രാജാധമനാവുമെന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്കതി. ദോഷം നിനക്കതിലേതും അകപ്പെടാ. അല്ലായെങ്കിലെന്നോടു സത്യദോഷം പറ്റുമല്ലോ കുമാര. ഗുണാംബുധേ രാഘവ പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനരിത്ഥം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ ഹാ ജഗന്നാഥ ഹാ ഹാ രാമ ഹാ രാമ ഹാ ഹാ മമ പ്രാണവല്ലഭ നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ. എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന. എന്നിത്തരം പല ജാതി പറകയും കണ്ണുനീരോലോലവാർത്തു കരകയും നന്നായി മുറുകെ മുറുകെ തഴുകയും പിന്നെ ചുടുചുട ദീർഘമായി വീർക്കയും ഖിന്നനായൊരു പിതാവിനെ കണ്ടുടൻ തന്നുടെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചു രഘുത്തമൻ. ആശ്ലേഷ നീതി വാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയകോവിദൻ തദാ. എന്തിനെന്താതൻ വൃഥൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡമിതിന്നു മഹീപതേ. സത്യത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായികയുമില്ലിതു രണ്ടിനും.
സോദരൻ നാടു ഭരിച്ചിരുന്നിടുക സാദരം, ഞാൻ അരണ്യത്തിലും വഴുവൻ. ഓർക്കിലി രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മമ മാതാവെനിക്കു വിധിച്ചതു നന്നല്ലോ. മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുന്നേനെന്നരുൾ ചെയ്തു ദേവനും. മാതൃഗേഹം പുക്കതു നേരം ധാർമ്മികയാകിയ മാതാ സുസമ്മത ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായിക്കൊണ്ടു ചെയ്യിച്ചു. വിത്തമതീവദാനങ്ങൾ ചെയ്താദര ഭക്തി കൈക്കൊണ്ടു ഭഗവത് പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കും നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികയെ ചെന്നു കൗസല്യയോടന്നേരം സന്തോഷമോട് സുമിത്ര ചൊല്ലിടിനൾ. രാമൻ ഉപഗതനായതു കണ്ടീലെ ഭൂമിപാലപ്രിയേ നോക്കിയിടുകെന്ന് അപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നിടിനൾ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു മുകർന്നു കുതൂഹലൽ ഇന്ദീവരദളശ്യാമകളേവരം മന്ദമന്ദം തലോടിപ്പറഞ്ഞിടിനൾ. എന്തെന്മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ. വന്നിരുന്നീടു ഭുജിപ്പതിനാശുനി ഇന്നു മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോടരുളി ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം. മുൽപാടു കേകയ പുത്രിയാം അമ്മയ്ക്ക് മൽപിതാ രണ്ടു വരം കൊടുത്തിടിന്. ഒന്നു ഭരതനെ വാഴിക്ക എന്നതുമെന്നെ വനത്തിനയക്കുന്നു മറ്റേതും. തത്ര പതിനാലു സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാലിൽ മോഹിച്ചു വീണിടിനാ ആകുലൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞു കരഞ്ഞുടൻ തന്നുടെ നന്ദനൻ തന്നോടു ചൊല്ലിനാളിന്നു നീ കാനനത്തിന്നു പോയിടുകേ. എന്നെയും കൊണ്ടുപോകേണം മടിയാതെ നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ. ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ. പൈതലേ വേർവിട്ടുപോയ പശുവിനുള്ളാധി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴണം ഭരതനെന്നാകിൽ നീ
കാടുവാഴേണമെന്നുണ്ടോ വിധിമതം? എന്തു പിഴച്ചിതു കൈകേലിയോടു നീ ചിന്തിച്ച ഭൂപനോടും കുമാരാ? ബലാൽതാതനും ഞാനും ഒക്കും ഗുരുത്വം കൊണ്ടും ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം പോകണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നെ വാച ഗമിക്കുന്നതാകിലോ ഞാനും എൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവാൻ മാനവ വംശവും പിന്നെ മുടിഞ്ഞു പോവും. അത്ര കൗസല്യ വചനങ്ങളിങ്ങനെ ചിത്തതാപേന കേട്ടൂരു സൗമിത്രയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രഗ്നിനാൽ ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ ആ കുലമെന്തിനു കാരണമുണ്ടാവൻ? ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രപാഹീനം ഷഠപ്രിയം ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളവരെയും ഒക്കവേ അന്തകൻ വീട്ടിനയച്ചഭിഷേകമൊരന്തരം കൂടാതെ സാധിച്ചുകൊള്ളുവൻ ബന്ധമില്ലേതും ഇതിനു ശോകിപ്പതിനന്തർമുദാ വസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യമെനിക്കതിനുണ്ടെന്നു നിർണയം കാര്യമല്ലാത്തതു ചെയ്യുന്നതാകി രാചാര്യനും ശാസനം ചെയ്യുന്നതേവരു കാര്യമല്ലാത്തതു ചെയ്യുന്നതാകി രാചാര്യനും ശാസനം ചെയ്യുന്നതേവരു.